ഹായ് കുട്ടികളെ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പുതുവത്സരാശംസകൾ. നല്ല ഒരു അധ്യയന വർഷം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ല ഒരു പുതുവത്സര സമ്മാനമായിട്ടാണ് ഏകൻ നിങ്ങൾ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഫ്രീ ബാച്ച് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പുതുവത്സര സമ്മാനം തന്നെയാണ്. എന്താണ് പ്രൊഫസർ സാറേ ഫ്രീ ബാച്ചിനെ കുറിച്ച് പറയാനുള്ളത്? 8 മുതൽ +2 വരെ പഠിക്കുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഏകൺ ഒരുക്കുന്നതാണ് ഫ്രീ ബാച്ച്. അപ്പോൾ അവർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ക്രാഷ് കോഴ്സിൽ അംഗമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് റെക്കോർഡ് ക്ലാസ് ലൈവ് ക്ലാസ്സെല്ലാം കിട്ടും. അപ്പോൾ അതെല്ലാവർക്കും കിട്ടുന്നൊരു സംശയം ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെ, ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ ഫ്രീ ബാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യെസ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത് തികച്ചും ഫ്രീ ആയിട്ടാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. തികച്ചും ഫ്രീ ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. ഒരു രൂപ പോലും അവർക്ക് മുടക്കില്ലാതെയാണ് എൻ്റെ കോഴ്സും അതിന് കൂടെയുള്ള മെറ്റീരിയൽസും കിട്ടുന്നത്. പല ആൾക്കാർക്കും പല സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ ക്ലിയർ ചെയ്തുതരാം. സാറേ പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മൾ യൂട്യൂബിലൂടെയും ഏകൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഫ്രീ ബാച്ചിലൂടെയും ക്ലാസ് കൊടുക്കുന്നുണ്ട്. എന്താണ് ഇവ തമ്മിലുള്ള ഒരു വ്യത്യാസമായിട്ട് പറയാനുള്ളത്? എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. സംഭവം ഇത്രയേ ഉള്ളൂ, യൂട്യൂബിലെ ക്ലാസ്സും നമ്മുടെ ആപ്പിലെ ക്ലാസ്സും സെയിം ആണോ എന്ന് ചോദിച്ചാൽ സെയിം തന്നെയാണ്. അപ്പോൾ എന്തിനാണ് പിന്നെ ഈ ഒരു ആപ്പ്, അല്ലെങ്കിൽ എന്തിനാണ് ഈ ഫ്രീ ബാച്ച് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരു ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മെറ്റീരിയൽസ് വേണം, അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വേണം, അതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് അറിയണം, അതുമായി ബന്ധപ്പെട്ട ഡൗട്ട് ക്ലിയർ ചെയ്യണം, നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട് വേണം. ദ എൻ്റയർ തിങ് അത് ആപ്പിലൂടെ മാത്രമേ കിട്ടുള്ളൂ. ഒരു ക്ലാസ് മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ്സ് ഓക്കെ, അത് മതി. നേരെ മറിച്ച് നിങ്ങൾ ആപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏകണിൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അതും ഫ്രീ ആയിട്ട് ഓക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട് ഉണ്ട്, മെറ്റീരിയൽസ് ഉണ്ട്, അതുപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ പ്രാക്ടീസസ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വീണ്ടും പ്രൊവൈഡ് ചെയ്യും, അതുപോലെ യൂണിറ്റ് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരിൽ എണ്ണി 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 തീർക്കാൻ പറ്റും. അത്രയും കാര്യങ്ങൾ നമ്മുടെ ഏകൺ മക്കൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് ആ ബാച്ചിന്റെ പ്രത്യേകത. ശരി ശരി, ശരിക്കും സാറേ ഞാൻ എക്സൈറ്റഡ് ആണ്, അപ്പൊ കുട്ടികളും എന്താണ് എക്സൈറ്റഡ് തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എന്നാണ് ഇത് നമ്മൾ തുടങ്ങുന്നത്? വലിയൊരു ചോദ്യം തന്നെയാണ്. അത് കുട്ടികൾക്ക് സംശയമാണ്, ഇപ്പൊ നാളെ തുടങ്ങും മറ്റന്നാൾ തുടങ്ങും, ഒരുപാട് കോളുകൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിന്റെ ഒരു ഡേറ്റ് കാണുന്നത് ജനുവരി 10 നമ്മുടെ, മറക്കരുത്, ജനുവരി 10. അപ്പൊ ജനുവരി 10 നമ്മുടെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, ക്ലാസ്സുകൾ തുടങ്ങുന്നത്. ഓക്കെ, പിന്നെ എങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്? എങ്ങനെയാണ് മക്കൾ അഡ്മിഷൻ എടുക്കേണ്ടത്? പല ആൾക്കാരും ഇപ്പൊ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, സാർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വിളിച്ചിട്ട് കോൾ എടുക്കാൻ. അത്രയും കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു അതിൽ ജോയിൻ ചെയ്യേണ്ടത്. താഴേക്കാണ് ഈ നമ്പറിൽ ജസ്റ്റ് സെൻഡ് ചെയ്താൽ മതി, ഒന്ന് വിളിച്ചാൽ മാത്രം മതി. ഓക്കെ, വിളിക്കുക, പിന്നെ അവർക്ക് രജിസ്ട്രേഷൻ ഫോം ഉണ്ട്, അത് അവർ അയച്ചു തരും, അതിൽ ഫില്ല് ചെയ്യുക, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻഫോം ചെയ്യും. അപ്പൊ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഈ നമ്പർ അങ്ങ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്, എല്ലാവരിലേക്കും എത്തിക്കുക, അങ്ങനെ ഏകൺ ബാരിയർ ആയിട്ട് മാറുക. അതാണ് നമുക്ക് മക്കളോട് പറയാനുള്ളത്. തീർച്ചയായും, എന്താണ്, കഠിന പ്രയത്നത്തിനോടൊപ്പം ദിശാബോധത്തോടെയുള്ള യാത്രയും ഏകണൊപ്പം നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം ഈ പുതുവത്സരത്തിൽ നമുക്ക് ആരംഭിക്കാം. അതല്ലേ, തീർച്ചയായും മക്കളെ കൊണ്ടുപോലെ.